നമസ്കാരം ഹമാസിനെതിരെ ശക്തിയുക്തം പോരാടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ വെട്ടിലാക്കാനുള്ള മാർഗങ്ങൾ തിരഞ്ഞ് നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും ഓരോരോ വിദ്യകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിലേറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് ഈജിപ്റ്റും മൗറട്ടാനിയ എന്ന ഒരു രാജ്യവും ചേർന്നാണ് നാളെ ഐക്യരാഷ്ട്ര പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് ഈജിപ്റ്റും മൗറട്ടാനിയ എന്ന രാജ്യവും ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ മുന്നൂറ്റി എഴുപത്തി ഏഴാം ആർട്ടിക്കിൾ പ്രകാരമാണ് ഇവർ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനുള്ള പശ്ചാത്തലം കഴിഞ്ഞ ദിവസം ഗാസയിൽ അടിയന്തര വെളിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തന്നെ കൊണ്ടുവന്ന തൊണ്ണൂറ്റമ്പതാം ഭേദഗതി അനുസരിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രാസ് തന്നെ കൊണ്ടുവന്ന പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി ഈജിപ്റ്റും ഓർട്ടാനിയയും രംഗത്തെത്തിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ നിയമാവലി അനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സമാധാനം പാലിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ അംഗരാജ്യങ്ങളുടെയും യോഗം വിളിച്ചു ചേർക്കണം എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തിയേഴ് പറയുന്നത് ഇനി ഈ വകുപ്പ് അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്താണെങ്കിലും ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ തങ്ങളും തങ്ങളെക്കൊണ്ടാവും വിധം എങ്ങനെയെങ്കിലും ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നീക്കമാണ് ഈ രാജ്യങ്ങൾ നടപ്പം ഓർട്ടാനിയ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അപരിതമായ രാജ്യമാണ് ഇതും ആഫ്രിക്കയിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണെങ്കിലും ഇതൊരു അറബ് രാജ്യമാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഈജിപ്റ്റ് നമുക്കറിയാം വർഷങ്ങളോളം ഇസ്രായേലിൻ്റെ എതിരാളികളായിരുന്ന ഈജിപ്റ്റ് ഇസ്രായേൽ യുദ്ധമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഇസ്രായേലിന് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുന്നത് എപ്പോഴും പണ്ട് കണ്ട് ആസ്വദിച്ചിരുന്ന ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു നീക്കം മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രയോഗിച്ച് ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയുടെ വരതിയിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ നോക്കുന്നത് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റ് ഡെന്നിസ് ഫ്രാൻസിസിനാണ് ഈജിപ്റ്റും മൗറട്ടാനിയായും അടിയന്തര യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത് റെസൊല്യൂഷൻ മുന്നൂറ്റി എഴുപത്തിയേഴ് അൻപത് വർഷം മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈജിപ്റ്റും മൗറട്ടാനിയായും ഈ ഒരു നീക്കം നടത്തുന്നത് കഴിഞ്ഞ ഒക്ടോബറിലും ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പ് നടന്നിരുന്നു ഈ പ്രമേയത്തെ അനുകൂലിച്ച് നൂറ്റി ഇരുപത്തൊന്ന് പേരും എതിർത്ത് പതിനാല് പേരും നാൽപ്പത്തിനാല് പേര് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു അന്ന് ഏതായാലും ഈ മുന്നൂറ്റി എഴുപത്തി പ്രയോഗിച്ച് ഇസ്രായേലിനെ വരുതിയിലാക്കാൻ ഈജിപ്റ്റും മൊറട്ടാനയും നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായും പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത എങ്കിലും ലോകം ഉറ്റുനോക്കുകയാണ് നാളെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ എന്താണ് സംഭവിക്കുകയെന്നും